ചില ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥലമുള്ളെടുത്ത് ചില കൃഷിയൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് വേണ്ട കതളിപ്പഴം ക്ഷേത്രത്തിന് ഭൂമി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാക്കുക എന്ന മാതൃകയിൽ ചില കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും വിശുദ്ധിക്കും ഒന്നും ഭംഗം വരാതെ ആലോചിക്കുന്നു എന്ന് ചില വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള നടപടികൾ പരിഗണനയിലുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം വസ്തുക്കൾ സ്വന്തമായുണ്ട് പഴയകാല പ്രവടിയിലേക്ക് നമ്മുടെ ദേവസ്വം പോകും എന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല അപ്പോൾ വരുമാന സ്രോതസ് പുതിയത് കണ്ടെത്തണം അപ്പോൾ അത് വരുമാന സ്രോതസ് പുതിയത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും യാതൊരു ഭംഗവും കൂടാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ ദേവഹരിതം എന്ന ഒരു പദ്ധതി രൂപം കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ള ഹരിതമിഷൻ പോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള തുളസി ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള തെച്ചി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ആവശ്യമുള്ള ഫല വസ്തുക്കളുണ്ട് ഇപ്പം പിന്നെ കദലി വാ കദലിവാഴ അതുപോലുള്ള മറ്റ് വസ്തുക്കൾ നാളികേരം അപ്പോൾ ഇതെല്ലാം തന്നെ ഈ തരിശു ഭൂമികളിലെല്ലാം കൃഷി ചെയ്താൽ ക്ഷേത്രത്തിന് വരുമാനമുണ്ടായി ഇപ്പോൾ അതുമാത്രമല്ല നമ്മളിപ്പോൾ പൂജാ ആവശ്യങ്ങൾക്കുള്ള പുഷ്പങ്ങൾ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി ക്ഷേത്രങ്ങളിൽ തന്നെ അവിടെ ആവശ്യമുള്ള പൂജാദ്രവ്യങ്ങളും പിന്നെ ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയാൽ ആ ക്ഷേത്രങ്ങളുടെ ചിലവ് കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് വരുമാനത്തിന് വ്യത്യാസം വ്യത്യസ്തത ഉണ്ടാകും ആ തരത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ചില ക്ഷേത്രങ്ങൾ നന്നായി ഏറ്റെടുത്തിട്ടുണ്ട്